ഇതായിരം കുയില് എനിക്ക് വിഷമില്ല എത്താറ്. ഞാൻ 10 ലക്ഷം രൂപയാണ് പറഞ്ഞത്. 2000 കുയില് എനിക്ക് വിഷമില്ല. 10 ലക്ഷം. നമ്മുടെ മനസ്സ് തൊലിപൊളിച്ച് നോക്കിയാൽ സത്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ ദൈവാലയത്തിൽ വന്ന് വിശുദ്ധ പേരിൽ ഞാൻ പങ്കെടുത്തു പോകുന്നുണ്ട്. നിന്റെ ഭർത്താവിനൊന്നും നിന്റെ മനസ്സറിയില്ലാത്ത ഭാര്യയെ, ഭാര്യയുടെ മനസ്സ് ഭർത്താവിന് അറിയില്ല. പക്ഷെ കർത്താവിന് അറിയാം. പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ കാലുകുത്തുന്നതല്ല നിന്റെ നാവിൽ ഒരു വാക്കെത്തുന്നതിന് മുൻപ് ദൈവം അറിഞ്ഞു എന്ന് നീ എന്താ പറയാൻ പോണെന്നുള്ളത് സംശയം. തലേദം സമർപ്പിച്ച കർത്താവ് നിങ്ങളിൽ ഒരാളെ കൊറ്റിക്കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. കൊറ്റിക്കൊടുത്തല്ലേ അയ്യദാസ്? പിന്നെ ആരാ കർത്താവേ? ആരാണോ എന്റെ ഒപ്പം പാത്രത്തിൽ അപ്പം മുക്കി കഴിക്കുന്നത് അവൻ തന്നെ. നോക്കുമ്പോ പത്രോസിന്റെ കൈ അല്ല, യൂദാസിന്റെ കയ്യിൽ മുക്കിട്ടിരിക്കണേ. എടുത്താ മതി, ആൾക്കാരൊക്കെ കണ്ടു. കേട്ടില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായാലും യൂദാസിന് രണ്ടാം വയ്ക്കാനായിരുന്നില്ലേ? രണ്ടാം വയ്ക്കില്ല. ഇതാണ് പണമോഹം, ധനമോഹം, ലോകമോഹം. ഗ്രസിച്ചാൽ കേട്ടാലും കേറില്ല. പച്ച മലയാളത്തിലെ മലയാളത്തിലെ കർത്താവ് പറഞ്ഞിട്ടാണ്. പക്ഷെ മനസ്സിലാവുന്ന ഭാഷയില് എന്റെ ഒപ്പം ആരാണോ അപ്പം മുക്കി കഴിക്കുന്നത് യൂദാസ് എടുത്ത് തിന്ന്. അത് മനസ്സിലായില്ലപ്പോ ഞാൻ ഒട്ടിക്കൊടുക്കാൻ നിൽക്കുമ്പോൾ ആള് തറഞ്ഞിട്ടായിരിക്കണേന്ന്. എന്നിട്ട് പോലും പ്രിയമുള്ളവരെ, ഈ ലോകത്തെയും ലോകത്തിന്റെ മോഹങ്ങളെയും ദൈവത്തെയും നിത്യജീവിതത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ കേട്ടാലും തലയിൽ കയറില്ല. യൂദാസ് എഴുന്നേറ്റ് പോയി. പറഞ്ഞില്ല കർത്താവ് തലേ ദിവസം നിങ്ങളിൽ ഒരാളെ കൊട്ടിക്കൊടുക്കും? അപ്പൊ നമ്മളൊക്കെ ദൈവാലയത്തിൽ ഇരിക്കുമ്പോ നമ്മുടെ മനസ്സൊക്കെ തമ്പുരാനാകുന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാം അറിയാൻ പറ്റുന്നത് ദൈവിച്ച വിളച്ചവിടുന്ന് സംസാരിക്കുന്ന എന്റെ കാര്യങ്ങളൊക്കെ എന്റെ അമ്മയ്ക്ക് അറിയില്ല. അപ്പനെങ്കിലും അപമേശില്ലേ? നിങ്ങൾക്കറിയില്ല? അറിയണ ഒരാൾക്കറിയില്ല സഹോദരൻ. ആ തമ്പുരാൻ എന്നെ അറിയുന്നു എന്നുള്ള ബോധ്യമായിരുന്നു മാതാവിനുണ്ടായിരുന്നത്. ആ മാതാവിന്റെ ജീവിതത്തിന്റെ ശക്തി എന്നറിയോ? നിങ്ങൾ കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുമ്പോ എന്നറിയും ഒരാള് ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ഒരാള് എന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ ധൈര്യത്തിനല്ലേ ജീവിക്കണേ അല്ലേ? പറഞ്ഞിട്ടൊരാളും നമ്മളറിയണ. പിന്നെ കിട്ടുമ്പോ കഴിയും. നിങ്ങൾക്കൊരാൾക്ക് ഒരു
യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരാൾക്ക് റാങ്ക് കിട്ടിയിരിക്കും, എല്ലാവരും കൂടി അനുമോദിക്കുന്നു. അവിടെ ഇവിടെ പഠിക്കുന്ന തോമസ് കുട്ടിക്ക് റാങ്ക് കിട്ടിയിരിക്കുന്നു. അപ്പൊ കൺഗ്രാജുലേഷൻസ് പൂവൊക്കെ കൊടുത്തു, കൺഗ്രാജുലേഷൻ കൊടുത്തു, എല്ലാം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം പള്ളിയിൽ വന്നപ്പോ എല്ലാവരും പോകുന്ന വീട് എനിക്ക് റാങ്ക് കിട്ടിയത് ഇന്നലെ പറഞ്ഞില്ലേ, അല്ല എനിക്ക് റാങ്ക് കിട്ടിയത് ഇന്നലെ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ച വന്നപ്പോ എനിക്ക് റാങ്ക് കിട്ടുന്ന സുഖം കിട്ടുമ്പോ കഴിയും. ഒരു തുളസീനെ കെട്ടാൻ വേണ്ടി ഒരു ചക്കൻ 8 വർഷം പിന്നെ ചില പെണ്ണുങ്ങൾ കിട്ടാൻ കഷ്ടപ്പെട്ടു ചെറുതൊക്കെ സ്നേഹം തോന്നുന്നു. അവൾക്കും കിട്ടും സ്നേഹം പറഞ്ഞേ. പിന്നെ അതൊന്നും അവസാനം തുളസീനെ അവരവിടെ കെട്ടി കെട്ടി കഴിഞ്ഞപ്പോ എന്തായിരിക്കും അവരുടെ സന്തോഷം, ആഗ്രഹിച്ചൊരു പെണ്ണിനെ കിട്ടുമ്പോഴുള്ള സന്തോഷം ഇല്ലേ. എന്താ തിരക്കെങ്ങനെ പറഞ്ഞു അങ്ങനെ കിട്ടി കഴിഞ്ഞത് കിട്ടി കെട്ടിലേ അച്ഛാ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എവിടെ ചെന്നാലും തുളസിയൊക്കെ വാങ്ങിയിട്ടൊരു പെണ്ണിനെ ഞാൻ കാണില്ല. ഏറ്റവും സൗന്ദര്യം തുളസിക്ക, തുളസീനെ തന്നെ ഞാൻ നോക്കി എവിടെ പോയത് തുളസിയെ തുളസി. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കും അച്ഛൻ തുളസിയേക്കാൾ ഭംഗി എല്ലാ പെണ്ണുങ്ങളും. നമ്മുടെ കണ്ണുകൊണ്ടല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, കണ്ണുകൊണ്ട് സ്നേഹിച്ചാലേ ഈ പ്രശ്നം. എന്റെ അമ്മേരെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ അമ്മേരെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട അമ്മേടെ ഭംഗിന്ന് പോയിട്ട പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല. എന്താ കാരണം? അമ്മ ഭംഗിയില്ല എന്റെ അമ്മ. പ്രിയമുള്ളവരെ, ഈ സ്നേഹമാണ് നമ്മുടെ മോളിലൂടെ വായിച്ചത്. തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഭംഗിയുണ്ട്. എന്തിനു പറ്റി കാണാൻ തമ്പുരാനെ? മേരിക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നീ PhD എടുത്തല്ലോ അന്തോണിക്കുട്ടി, നിന്റെ വീട്ടിലാണ് എന്തിനു ഭംഗിയാണോ കർത്താവ് സ്നേഹിക്കണ രീതിയാ. എന്താ നിന്റെ ഒരു സൈസ് ടെസ്റ്റ്? ഐ ലവ് യു കാണാനല്ല കണ്ടാമെന്ന് സ്നേഹിക്കുന്നത്. നമ്മുടെ ഉയരം, നമ്മുടെ ഭംഗി, നമ്മുടെ ജോലി. ഓ ഞാൻ മേടിക്കല്ലോ. നമ്മളെ എന്ത് കണ്ടെത്ത തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്നത്? മറിയം നസറത്തിലൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു, നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ത് കണ്ടിട്ട് സ്നേഹിക്കണം? ഇവിടെ പ്രായോഗിക മാതാപിതാക്കളുടെ കുറച്ച് നിങ്ങൾ പറയാൻ കഴിയുമ്പോ നമ്മള് പറയുമ്പോ പ്രായമല്ലോ. പ്രായമാവുമ്പോ നമ്മളെ എന്ത് കണ്ടിട്ട് സ്നേഹിക്കണം? എന്ത് കണ്ടിട്ട് സ്നേഹിക്കണം? നമ്മളെ പ്രായം എന്ത് കണ്ടിട്ട് സ്നേഹിക്കണം? ആലോചിക്കണം നമ്മുടെ എന്ത് കണ്ടിട്ട് സ്നേഹിക്കും. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലെ നന്മയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഗാന്ധിജിനെ എന്തോരം പേർക്ക് ഇഷ്ടം അറിയാം? UK-ലേക്ക് ബ്രിട്ടീഷ് ഇഷ്ട
എന്താ പ്രിയമുള്ള നടത്തം നമ്മുടെ താൻ മുടിയുടെ ആൾക്കാർ അവർക്ക് നമ്മളെ എന്ത് കണ്ടിട്ട് സ്നേഹിക്കണത്? ഏ ഇന്ന് രാത്രി പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് പണ്ടുണ്ടാക്കുന്നത് എന്നെ എന്ത് കണ്ടിട്ട് സ്നേഹിക്കണത്? മദർ തെരേസ എന്ത് കണ്ടിട്ട് പ്രിയമുള്ളത് നാട്ടിൽ ഓർമ്മ മുഴുവൻ സ്നേഹിക്കുന്ന മദർ തെരേസ പത്ത് വയസ്സേ കാശില്ല മദർ തെരേസയ്ക്ക്. പിന്നെ എന്ത് കണ്ടിട്ടാ ചുക്കിലോട്ട് പറയണമോ? അമ്മാവനെന്താ സ്നേഹിക്കുന്നത്? കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കണം മാതാപിതാക്കളെ, നിങ്ങളെ എങ്ങനെ മക്കൾ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ട് അർത്ഥമല്ല. നിങ്ങൾ പറയൂ മക്കൾക്ക് എന്നോട് സ്നേഹമില്ല, മക്കൾ മക്കളെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നത്? നിന്റെ നിന്റെ സ്വഭാവം കൊണ്ടിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? അല്ല ആലോചിച്ച് നോക്കണം. കാശി കണ്ടാ സ്നേഹിക്കണേ, അങ്ങനെ ഒരാൾക്കാരെ പിടിച്ചു കിട്ട ഒരാൾ തോന്നിട്ട് പറഞ്ഞു മക്കൾ നാല് കല്യാണം കഴിഞ്ഞു മക്കളായി സ്ഥലം ഒരു സ്വത്ത് ഭാഗം വെച്ചോണ്ടല്ലേ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അറിയില്ല നാല് പിള്ളേർക്ക് നാല് പീസായി കൊടുത്ത അച്ഛൻ ജയിക്കാൻ ഞാൻ പിന്നെ ഇവിടെ എടുക്കാം. നാല് പിള്ളേരല്ലേ പേരിപ്പോ കട്ടിലൂടെ കണ്ടുവരും. എന്തത് അതാവന്റെ സ്ഥലം, ഇവന്റെ സ്ഥലം, അതാവന്റെ സ്ഥലം, ഇങ്ങനെയൊന്നും ഇവിടെ പിള്ളേരല്ലേ. അതെ അച്ഛനെന്താ ഉറപ്പ്? നമ്മുടെ പിള്ളേരല്ലേ. അത് തന്നെ ഞാൻ പറഞ്ഞു, എന്റെ പിള്ളേരല്ലേ. അതെ എന്റെ സ്വഭാവം അല്ലേ. ഞാൻ ചത്ത കഴിഞ്ഞാൽ എന്താ വിളിച്ചിട്ടുണ്ടവര് അല്ലപ്പൻ അപ്പൻ്റെ ഉള്ളിലത്തെ ആ നന്മയെ കുറിച്ച് അപ്പൻ തന്നെ പോകും. മാതാപിതാക്കളെ മനസ്സിലാക്കുക, നിങ്ങളെ പ്രായമാവുമ്പോ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കേണ്ടത് എന്ത് ചില്ലിക്കാശ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള പേരിലാണെങ്കിലും പൊട്ടി പൊളിഞ്ഞു കൂട്ടുക. മക്കൾക്ക് കാശുണ്ടാക്കി കൊടുത്ത് മക്കളുടെ സ്നേഹം കിട്ടാൻ